നമസ്കാരം, വാർത്തകളിലേക്ക് സ്വാഗതം. ബാർ കോഴയിൽ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല ഉൾപ്പെടെയുള്ള കോൺഗ്രസ് നേതാക്കൾക്കെതിരെയുള്ള വിജിലൻസ് അന്വേഷണത്തിന് മുഖ്യമന്ത്രി അനുമതി നൽകി. ബാർ ഉടമയായ ബിജു രമേശിന്റെ വെളിപ്പെടുത്തലിന്റെ അടിസ്ഥാനത്തിലുള്ള പരാതിയിലാണ് നടപടി. പ്രതിപക്ഷ നേതാവിനെ കൂടാതെ മുൻമന്ത്രിമാരായ വി എസ് ശിവകുമാർ, കെ ബാബു എന്നിവർക്കെതിരെയും അന്വേഷണമുണ്ടാകും. മുൻമന്ത്രി കെ എം മാണിക്കെതിരെ ബിജു രമേശ് കോടതിയിൽ നൽകിയ രഹസ്യമൊഴിയിൽ ബാർ ലൈസൻസ് ഫീസ് കുറയ്ക്കാൻ പണം വാങ്ങിയിരുന്നതായി വ്യക്തമാക്കിയിരുന്നു. വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ആലപ്പുഴ ജില്ലയിലെ മുന്നൊരുക്കങ്ങൾ വിലയിരുത്തുന്നതിന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ ടിക്കാറാം മീണയുടെ അധ്യക്ഷതയിൽ യോഗം ചേർന്നു. വോട്ടർ പട്ടിക പുതുക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് വരുന്ന രണ്ടു മാസം കൂടുതൽ പ്രാധാന്യം നൽകണമെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ പറഞ്ഞു. 2021 ജനുവരി 1 18 വയസ്സ് പൂർത്തിയായ ഏതൊരു പൗരനെയും വോട്ടർ പട്ടികയിൽ ഉൾപ്പെടുത്താം. കോവിഡ് പശ്ചാത്തലത്തിലാണ് നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്നതെങ്കിൽ 1000-ന് മുകളിൽ വോട്ടർമാരുള്ള പോളിംഗ് ബൂത്തുകളിൽ ഒരു ഓക്സിലറി ബൂത്ത് ആ കെട്ടിടത്തിൽ സ്ഥാപിക്കും. ജില്ലയിൽ 793 ബൂത്തുകൾ ഇത്തരത്തിൽ പരിഗണിക്കേണ്ടി വരുമെന്ന് അദ്ദേഹം പറഞ്ഞു. ജില്ലാ കളക്ടർ എ അലക്സാണ്ടർ, തെരഞ്ഞെടുപ്പ് ഡെപ്യൂട്ടി കളക്ടർ പി എസ് സ്വർണമ്മ, തഹസിൽദാർമാർ തുടങ്ങിയവർ പങ്കെടുത്തു. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നാമനിർദ്ദേശ പത്രികകളുടെ സൂക്ഷ്മ പരിശോധന പൂർത്തിയായപ്പോൾ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വെബ്സൈറ്റിൽ ലഭ്യമായ കണക്കുകളനുസരിച്ച് 3130 നാമനിർദ്ദേശ പത്രികകളാണ് നിരസിച്ചത്. ഗ്രാമപഞ്ചായത്തുകളിലേക്ക് ലഭിച്ച പത്രികകളിൽ 2215 എണ്ണവും ബ്ലോക്ക് പഞ്ചായത്തുകളിൽ 305 എണ്ണവും ജില്ലാ പഞ്ചായത്തുകളിൽ 133 എണ്ണവുമാണ് നിരസിച്ചത്. അതേസമയം 477 പത്രികകളാണ് മുനിസിപ്പാലിറ്റികളിൽ നിരസിച്ചത്. 6 കോർപ്പറേഷനുകളായി 121 പത്രികകളും നിരസിച്ചിട്ടുണ്ട്. ഈ കണക്ക് അന്തിമമല്ലെന്നും ചിഹ്നം അനുവദിക്കുന്നതിനുള്ള പാർട്ടി ഭാരവാഹികളുടെ കത്ത് തിങ്കളാഴ്ച വൈകിട്ട് 3 മണിക്ക് മുമ്പ് സമർപ്പിച്ചാൽ മതിയാകുമെന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചു. തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ പത്തനംതിട്ട ജില്ലാ പഞ്ചായത്തിലേക്ക് ലഭിച്ച പത്രികകളിൽ 76 പേർ സൂക്ഷ്മ പരിശോധനയ്ക്ക് ശേഷം തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ യോഗ്യത നേടി. 16 ഡിവിഷനുകളിൽ നിന്ന് 79 പത്രികകളാണ് സമർപ്പിച്ചിരുന്നത്. പത്തനംതിട്ടയിൽ റാന്നി ഡിവിഷനിലാണ് ഏറ്റവും കൂടുതൽ പേർ മത്സരരംഗത്തുള്ളത്. 8 സ്ഥാനാർത്ഥികളാണ് ഇവിടെ മത്സരിക്കാനുള്ളത്. പുളിക്കീഴ, മല്ലപ്പള്ളി, മലയാലപ്പുഴ ഡിവിഷനുകളിലാണ് ഏറ്റവും കുറവ് സ്ഥാനാർത്ഥികൾ മത്സരരംഗത്തുള്ളത്. പത്രിക പിൻവലിക്കാനുള്ള അവസാന തീയതി 23 ആണ്. ജില്ലാ വരണാധികാരിയായ കളക്ടർ പി ബി നൂഹിൻ്റെ നേതൃത്വത്തിലായിരുന്നു ജില്ലാ പഞ്ചായത്തിലേക്കുള്ള പത്രികകളുടെ സൂക്ഷ്മ പരിശോധന. തദ്ദേശ തെരഞ്ഞെടുപ്പിനുള്ള മുന്നൊരുക്കങ്ങളുടെ ഭാഗമായി ആലപ്പുഴ ജില്ലയിലെ കൗണ്ടിംഗ് സെന്ററുകൾ കളക്ടറുടെ നേതൃത്വത്തിലുള്ള സംഘം പരിശോധിച്ച് സൗകര്യങ്ങൾ വിലയിരുത്തി. ഭരണിക്കാവ് ബ്ലോക്ക് പഞ്ചായത്ത് പരിധിയിലെ കൗണ്ടിംഗ് സെന്ററായ ചാരുമൂട് താമരക്കുളം VVHSSൽ ശനിയാഴ്ച രാവിലെയാണ് കളക്ടർ എ അലക്സാണ്ടർ നേതൃത്വത്തിലുള്ള ഉദ്യോഗസ്ഥ സംഘം എത്തിയത്. സ്ട്രോങ് റൂം, കൗണ്ടിംഗ് ഹാളുകൾ എന്നിവിടങ്ങളിലെ സൗകര്യങ്ങൾ വിലയിരുത്തി. കോവിഡിന്റെ പശ്ചാത്തലത്തിൽ ആവശ്യമായ ക്രമീകരണങ്ങൾക്കും അദ്ദേഹം നിർദ്ദേശം നൽകി. 12 ബ്ലോക്കുകളിലും 6 മുനിസിപ്പാലിറ്റികളിലുമായി 18 കൗണ്ടിംഗ് സെന്ററുകളാണ് ഉള്ളത്. ഇവിടെയെല്ലാം തെരഞ്ഞെടുപ്പിന്റെ സുഗമമായ നടത്തിപ്പിനുള്ള എല്ലാവിധ ക്രമീകരണങ്ങളും സജ്ജമാക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. ഇലക്ഷൻ വിഭാഗം ഡെപ്യൂട്ടി കളക്ടർ സ്വർണമ്മ, ബ്ലോക്ക് പഞ്ചായത്ത് AR ദിൽഷാദ തുടങ്ങിയവരും കളക്ടർക്കൊപ്പം ഉണ്ടായിരുന്നു. മാവേലിക്കര ചുനക്കര ഗ്രാമപഞ്ചായത്തിലെ കരിമുളയ്ക്കൽ 10-ാം വാർഡിൽ CPM CPI സൗഹൃദ മത്സരത്തിന് കളമൊരുങ്ങുന്നു. CPMലെ രാജീവും CPIയിലെ ശ്രീകുമാറുമാണ് വാർഡിലേക്ക് പത്രിക നൽകിയിരിക്കുന്നത്. LDF ഭരണത്തിലിരിക്കുന്ന പഞ്ചായത്തിൽ ആകെ 15 സീറ്റാണ് ഉള്ളത്. CPMന് 11 CPIക്ക് 4 സീറ്റും നൽകാൻ LDFൽ ധാരണയുണ്ടായിരുന്നു. എന്നാൽ CPIക്ക് നൽകിയ 10-ാം വാർഡിലെ സ്ഥാനാർത്ഥിയെ ചൊല്ലിയുള്ള തർക്കമാണ് CPM സ്ഥാനാർത്ഥിയുടെ രംഗപ്രവേശത്തിന് കാരണമെന്നാണ് അറിയുന്നത്. വിഷയത്തിൽ LDF നേതൃത്വം ഇടപെട്ടിട്ടുള്ളതിനാൽ മത്സരചിത്രം തെളിയാൻ പത്രിക പിൻവലിക്കാനുള്ള തിങ്കളാഴ്ച വരെ കാത്തിരിക്കേണ്ടി വരും. മാന്നാറിന്റെ സന്നദ്ധ സേവന രംഗത്ത് പ്രവർത്തിക്കുന്ന മാന്നാർ എമർജൻസി റെസ്ക്യൂ ടീമിന്റെ 1-ാം വാർഷികം ആഘോഷിച്ചു. മാന്നാർ സാമൂഹിക ആരോഗ്യ കേന്ദ്രം മെഡിക്കൽ ഓഫീസർ സാബു സുഗതൻ ഉദ്ഘാടനം ചെയ്തു. മാന്നാർ കോച്ചീസ് കോൺഫറൻസ് ഹാളിൽ നടന്ന ചടങ്ങിൽ കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥർ, ആരോഗ്യ പ്രവർത്തകർ, ഫയർ ആൻഡ് റെസ്ക്യൂ ടീം അംഗങ്ങൾ, വിവിധ ജീവൻ രക്ഷാ പ്രവർത്തകർ എന്നിവരെ ആദരിച്ചു. മോർട്ട് പ്രസിഡന്റ് രഘുവരൻ അധ്യക്ഷനായിരുന്നു. സെക്രട്ടറി അൻഷാദ് മാന്നാർ, പോലീസ് സബ് ഇൻസ്പെക്ടർ KL മഹേഷ് തുടങ്ങിയവർ പങ്കെടുത്തു. ഈ മാസം 26 നടക്കുന്ന ദേശീയ പണിമുടക്കിൽ വ്യാപാര സ്ഥാപനങ്ങൾ തുറക്കില്ലെന്ന് സംയുക്ത സമരസമിതി അറിയിച്ചു. അതേസമയം പാൽ, പത്രം, ടൂറിസം ഉൾപ്പെടെയുള്ള അവശ്യ സേവനങ്ങൾ പണിമുടക്കിൽ നിന്നും ഒഴിവാക്കും. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പ്രവർത്തനങ്ങൾ തടസ്സപ്പെടുത്തില്ല. കേന്ദ്ര സർക്കാരിന്റെ തൊഴിലാളി വിരുദ്ധ നയങ്ങളിൽ പ്രതിഷേധിച്ചാണ് INTUC, CITU, UTUC അടക്കമുള്ള 10 തൊഴിലാളി സംഘടനകൾ പണിമുടക്കിന് ആഹ്വാനം ചെയ്തിരിക്കുന്നത്. ചാരുമൂട്ടിൽ പെട്ടിയോട്ടോയും ബൈക്കും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ 3 പേർക്ക് പരിക്കേറ്റു. ശനിയാഴ്ച പുലർച്ചെ ചാരുമൂട് ജംഗ്ഷനിൽ വെച്ചായിരുന്നു അപകടം. ബൈക്ക് യാത്രികരായ മാവേലിക്കര കുന്നം സ്വദേശി രാഹുൽ രാജ്, പെട്ടിയോട്ടോയിലുണ്ടായിരുന്ന പത്തനംതിട്ട സ്വദേശികളായ അനീഷ്, ഷെരീഫ് എന്നിവർക്കാണ് പരിക്കേറ്റത്. ഇവരെ ആലപ്പുഴ വണ്ടാനം മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചു. മത്സ്യമെടുക്കാൻ കായംകുളം ഭാഗത്തേക്ക് പോവുകയായിരുന്ന പെട്ടിയോട്ടോയാണ് അപകടത്തിൽപ്പെട്ടത്. ഇതോടെ വാർത്തകൾ സമാപിച്ചു. നമസ്കാരം.